ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 100 രൂപയുടെ താഴെ ട്രേഡ് നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് ലോങ് ടേമിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്. ഞാൻ എപ്പോഴും സ്മോൾ ക്യാപ്പ് എന്ന് എടുത്തു പറയാൻ കാരണം, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മൾ ഒരു ടാറ്റ മോട്ടോഴ്സിലോ റിലയൻസിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. സ്റ്റോക്ക് താഴെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റിസ്ക് എപ്പോഴും മനസ്സിലാക്കി അതെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇത്തരം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്, ഗ്രൂപ്പിൽ എൻട്രി പറഞ്ഞ സ്റ്റോക്കാണ്, പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഓൾറെഡി നമ്മൾ 35 റേഞ്ചിൽ ഗ്രൂപ്പിൽ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 35 റേഞ്ചിൽ എൻട്രി പറഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് ഏകദേശം 200% മുകളിലുള്ള ഒരു റിട്ടേൺ കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്തിൻ 1 ഇയർ എന്ന് പറയാം. കഴിഞ്ഞ ഒരു ഏപ്രിൽ സമയത്താണ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അവിടെ നിന്ന് ഏകദേശം സ്റ്റോക്ക് 115 മുകളിൽ സ്റ്റോക്ക് മൂവ് ചെയ്തു, ദെൻ താഴോട്ട് വന്നു. ഇപ്പോൾ ഒരു 75 റേഞ്ച് വരെ വന്നിട്ട് തിരിച്ച് 80 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ എൻട്രി എടുക്കാനുള്ള കാരണം ഈ ചാർട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു മേജർ സപ്പോർട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. മേജർ ബ്രേക്ക്ഔട്ട് സോൺ ആയിരുന്നു, ദെൻ അങ്ങോട്ട് തിരിച്ച് വന്നു. വീക്ക്ലി ക്യാൻഡിലെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എടുത്ത പോലെയാണ്. ഓക്കെ, ഇതാണ് ടെക്നിക്കലി ഉള്ളൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ലോങ് ടൈമിനാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ തന്നെ എല്ലാം കൂടെ വാങ്ങിക്കാനല്ല പറയുന്നത്. എനിവേ, ചാർട്ടിലെ എൻട്രി ഡീറ്റെയിൽസ് കൂടുതൽ പറയാം. അതിന് മുൻപ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫണ്ടമെൻ്റൽസ് എന്ന് പറയാം. വളരെ നല്ലതുമല്ല, കാരണം മാർക്കറ്റ് ക്യാപിറ്റൽ 2,300 കോടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ബാക്കി റേഷ്യോസ് കാര്യങ്ങളൊക്കെ എല്ലാം വലിയ തിരക്കേടില്ലാത്ത റേഷ്യോസാണ്. വലിയ ഡെപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ ഞാൻ മറ്റൊരു കാര്യം കൺസിഡർ ചെയ്യാൻ, ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാനുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു റിസൾട്ടാണ്. സ്റ്റഡി ആയിട്ടുള്ള ഒരു റിസൾട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനിയും അത് തുടർന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് കൂടുതൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, ദെൻ ഈ സ്റ്റോക്കിൻ്റെ മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സ്റ്റോക്കിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുവിധം വളരെ വലിയ കമ്പനികൾ എല്ലാം ഇവരുടെ ക്ലയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മീൻസ് ഇപ്പോൾ നമ്മൾ റെയിൽവേ സെക്ടർ എടുത്താൽ ഇത് റെയിൽവേയിലെ സ്റ്റോക്കുകളിൽ ഒരുപാട് നല്ല മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ഈ ആ റെയിൽവേയുടെ മൂവ്മെൻറ്റ് വന്നപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബട്ട് അതേസമയം ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം RVNL റെയിൽടെൽ പോലെയുള്ള കമ്പനികളെല്ലാം ഇവരുടെ ക്ലയൻസാണ്. ഓക്കെ, ദെൻ പവർ റിലേറ്റഡ് സ്റ്റോക്കുകളായിട്ടുള്ള NTPC, അതുപോലെ ഡിഫെൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവരുടെ ക്ലയൻസാണ്. ടോട്ടലി എടുത്ത് നോക്കുകയാണെങ്കിൽ അതുപോലെ BHEL, ടാറ്റ പ്രൊജക്ട്സ്, LT BHEL, അങ്ങനെ ഒരുവിധം സീമെൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഒരുപാട് വലിയ കമ്പനികളുടെ ഇവരുടെ ടെലികോം ബന്ധപ്പെട്ടായിട്ടുള്ള കമ്പനികൾ, കാരണം ഇവർ ഫൈബർ കേബിളുകൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനികൾ ഇവരുടെ KCB, നമ്മുടെ KCB വരെ ഇവരുടെ ക്ലയൻസ് ലിസ്റ്റിലുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ക്ലയൻറ്റ് ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓർഡേഴ്സ് വരാനും സാധ്യത കൂടുതലാണ്. സോ നല്ല റിസൾട്ട് വരാൻ സാധ്യത കൂടുതലുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കുന്നത്. ദെൻ ടെക്നിക്കൽ റീസൺസ്. ഓക്കെ, ഇനി ടെക്നിക്കൽ സൈഡ് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സപ്പോർട്ട് എടുത്ത പോലെയാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ദെൻ നമുക്കിനി എവിടേക്ക് എൻട്രി എടുക്കാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരിക്കലും, അല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ലോങ് ടേമിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് എല്ലാം കൂടെ വാങ്ങിക്കുന്നതിലും നല്ലത് പല റേഞ്ചുകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. കാരണം സ്റ്റോക്ക് ഓൾറെഡി അത്യാവശ്യം റാലി നടത്തിയ ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ തിരിച്ച് വീണ്ടും ഒരു താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് താഴോട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് വാങ്ങിക്കുന്നതാണ് സേഫ്. ഓക്കെ, ദെൻ എൻട്രി നോക്കുകയാണെങ്കിൽ ഈ ഒരു 80-82 റേഞ്ചിൽ നമുക്ക് ആദ്യത്തെ ഒരു പാർട്ട് ആഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. 80-82 റേഞ്ചിൽ ഫസ്റ്റ് പാർട്ട് ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് 60-62 റേഞ്ചിൽ അടുത്ത ഒരു റേഞ്ച് ആഡ് അടുത്ത ഒരു പാർട്ട് ആഡ് ചെയ്യാം. 60-62 റേഞ്ചിൽ വീണ്ടും ആഡ് ചെയ്യാം. ദെൻ അഗെയിൻ താഴോട്ട് സ്റ്റോക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് ഒരു 50-52 റേഞ്ചിൽ വീണ്ടും ആഡ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ടായിട്ട് മുമ്പ് ഇവിടെ സപ്പോർട്ട് എടുത്ത ഏരിയ, ആ ഒരു റേഞ്ചിൽ വീണ്ടും ആഡ് ചെയ്യാം. 50-52 റേഞ്ചിൽ ആഡ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു 3 പാർട്ടായിട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, സോ നമ്മുടെ ആവറേജ് പ്രൈസ് അറൗണ്ട് ഒരു, നമ്മളിപ്പോൾ ഒരു 82 നമുക്ക് ഒരു എൻട്രി കിട്ടി, ദെൻ 61 എൻട്രി കിട്ടി, 51 എൻട്രി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 64 അല്ലെങ്കിൽ 65 വരും. അപ്പോൾ 65 ആണ് നമ്മുടെ ആവറേജ് പ്രൈസ് എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു 49 ബിലോ ആണ്. ഓക്കെ, ദെൻ 49 നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഒരു 25% റിസ്ക് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു 3 ഭാഗത്തു നിന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ
ദെൻ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു വേർസ്റ്റ് കേസിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വ്യൂ തെറ്റിപ്പോവാണെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് 49 നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറൌണ്ട് ഒരു 25% റിസ്ക് സാധ്യത ഈ ഒരു സ്റ്റോക്കിലുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആഡ് ചെയ്യേണ്ട ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് പലപ്പോഴും ഈ ഒരു ലോങ് ടേമിൽ നമ്മൾ സ്റ്റോക്കിൽ ഷെയർ ചെയ്യുമ്പോൾ പല ആളുകളും ടാർഗറ്റ് എത്ര, ടാർഗറ്റ് എത്ര എന്ന് ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ എനിക്കിപ്പോൾ തമ്പനിയിലും ഇവിടെയും ആദ്യം പൊതുവേ ഞാൻ കാണുന്ന ഒരു ഒരു കാര്യമാണ്, യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനെല്ലാം 5 ഇരട്ടി ടാർഗറ്റ്, 10 ഇരട്ടി ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തമ്പനിയിൽ കിടക്കുന്നത്. ബട്ട് അതൊക്കെ നമുക്ക് ഇപ്പറയും, എനിക്ക് വേണമെങ്കിൽ ഇപ്പറയാം ഇത് 100 രൂപയിൽ നിന്ന് 500ലോട്ടോ 1000ലോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഒരു തമ്പനിയിൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തമ്പനിയിലിടാം. ബട്ട് അതിൻ്റെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വിശ്വസിച്ചിട്ട് ഏതെങ്കിലും ഒരു പാവത്താൻ പോയിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ അയാളുടെ കയ്യിലുള്ള എല്ലാ എമൗണ്ട് ഇതിൽ കൊണ്ടോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ഒരു തമ്പനിയിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് പറഞ്ഞുകൊണ്ടോ ആയിരിക്കും അത്. നിർഭാഗ്യവശാൽ ആ സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിച്ചിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഏത് സ്റ്റോക്കിനും എന്ത് സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. ഒരു നിങ്ങൾ കുറച്ച് കാലം മുമ്പത്തെ പല യൂട്യൂബ് വീഡിയോസും തപ്പിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, IEX എന്ന് പറയുന്ന സ്റ്റോക്ക് മൾട്ടിബാഗർ ആവും എന്നും പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും. വലിയ വലിയ ടാർഗറ്റുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുകളുടെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കാൻ പറ്റും. എവിടെയാണ് ആ സ്റ്റോക്ക് കിടക്കുന്നതെന്ന്, എവിടെ നിന്നാണ് വീണത്, എവിടെയാണ് കിടക്കുന്നതെന്നുള്ള റീസെൻ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലിയ ടാർഗറ്റുകളോ അല്ലെങ്കിൽ തമ്പനിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വെക്കാത്തത്. കാരണം ആളുകൾ നമ്മളെ വിശ്വസിച്ചിട്ട് ആളുകൾ പലപ്പോഴും അത്തരത്തിൽ വിശ്വസിച്ചിട്ട് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പലപ്പോഴും ട്രാപ്പിലായി പോകും. സോ ലോങ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ പറഞ്ഞ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം നമ്മൾ എടുക്കുന്ന റിസ്ക്കിനേക്കാൾ കൂടുതൽ എന്തായാലും കിട്ടിയിരിക്കണം. ദെൻ ലോങ് ടേം ആണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് വരുന്നത് വരെ നമ്മളതിനെ റൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദെൻ ഒരു ഒരു 1x 2x ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അതല്ലാതെ നമ്മൾ ഇപ്പോഴേ ഒരു ഞാനിപ്പോൾ ഒരു 100 രൂപയുടെ താഴെയുള്ള സ്റ്റോക്ക് പറഞ്ഞിട്ട് അതിന് 300 രൂപയുടെ ഇപ്പം തന്നെ ടാർഗറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ്. കാരണം ചിലപ്പോൾ 4-5 വർഷം കഴിയുമ്പോൾ ഇത് 1000% മുകളിലും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും. ബട്ട് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ 5-6 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുന്നതിൽ വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എൻട്രി പറഞ്ഞ ലെവൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡ് റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. വീക്ക് റിസൾട്ട് 2-3-4 ക്വാർട്ടറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വേണമെങ്കിൽ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ദെൻ ഈ ഒരു പറഞ്ഞ ലെവലിലോട്ടൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ലെവലിൽ. ദെൻ അഗെയിൻ മേലോട്ട് പോകുമ്പോൾ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന സമയത്ത്, ഈ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ ഇനി അത്തരം ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, സോ ലെവൽസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ ലെവലിൽ വന്നാൽ മാത്രം ആഡ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്ലാന് പ്രകാരം ആ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ലോങ് ടൈം എൻട്രികൾ നമുക്ക് കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് ചിലപ്പോൾ ഫ്രഷ് എൻട്രികൾ കിട്ടുമ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.